മറ്റു വാർത്തകളിലേക്ക് പോകുമ്പോൾ, ഇരു വൃക്കകളുടെയും പ്രവർത്തനം നിലച്ചതിനെ തുടർന്ന് വൃക്ക മാറ്റിവെക്കാനുള്ള ലക്ഷങ്ങൾ കണ്ടെത്താനാകാതെ വിഷമിക്കുകയാണ് ഇടുക്കി മുണ്ടിയെരുമ സ്വദേശി വിനോദ് മാധവൻ. പണിയെടുക്കാനാകാതെ കിടപ്പിലായതോടെ ഡയാലിസിസിനുള്ള പണം കണ്ടെത്താനും മറ്റുള്ളവരുടെ മുൻപിൽ കൈനീട്ടേണ്ട ഗതികേടിലാണ് ഈ കുടുംബം. ഡ്രൈവറായിരുന്ന വിനോദിന് കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ പെട്ടെന്ന് ശരീരം മുഴുവൻ നീരുവെച്ചു. പ്രമേഹമാണെന്നാണ് ആദ്യം കരുതിയത്. എന്നാൽ വിദഗ്ധ പരിശോധനയിൽ വൃക്കകൾ രണ്ടും 97% പ്രവർത്തനരഹിതമായി കണ്ടെത്തി. 6 മാസത്തിനകം മാറ്റിവെക്കണമെന്ന് ഡോക്ടർമാർ വിധിച്ചു. അതുവരെ ആഴ്ചയിൽ 3 ദിവസം ഡയാലിസിസ് നടത്താനും നിർദ്ദേശിച്ചു. ആദ്യം പാലായിലെ സ്വകാര്യ ആശുപത്രിയിലെത്തിയാണ് ഡയാലിസിസ് നടത്തിയത്. ചികിത്സയ്ക്കും ആശുപത്രിയിൽ പോകാനുമുള്ള ചെലവും മറ്റും താങ്ങാനാകാതെ വന്നതോടെ മുരിക്കാശ്ശേരിയിലാണ് ഇപ്പോൾ ഡയാലിസിസ് നടത്തുന്നത്. 1 തവണ പോയി വരുവാൻ 3500 രൂപയിലധികം വേണം. ഈ തുക കണ്ടെത്താൻ കഴിയാത്തതിനാൽ ഡയാലിസിസ് പോലും മുടങ്ങുന്ന അവസ്ഥയിലാണ്. വൃക്ക മാറ്റിവെക്കുന്നതിനും തുടർ ചികിത്സയ്ക്കുമായി 30 ലക്ഷം രൂപയെങ്കിലും വേണം. കടയിലെ ചെറിയ ജോലിയിൽ നിന്നും ഭാര്യയ്ക്ക് കിട്ടുന്ന ശമ്പളം മാത്രമാണ് ഏക വരുമാനം. വൃക്ക മാറ്റിവെക്കാൻ സുമനസുകളായ ആരെങ്കിലുമൊക്കെ സഹായിക്കുമോ എന്ന വിശ്വാസത്തിലാണ് വിനോദും കുടുംബവും ഇപ്പോൾ ജീവിക്കുന്നത്. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.